ഏകദേശം 18 അടിയോളം അടിച്ചു. എന്നെ അകത്തുകൊണ്ട് പോയടിക്കും. പൂർണ്ണമായിട്ട് അഴിച്ചിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് അടിക്കുന്നത് പ്രവർത്തിക്കുന്ന ചില താല്പര്യമുള്ളവർ പേര് പറയാൻ മടിയാണ്. പേര് പറയുന്നില്ല. അടിയുന്നല്ല പേടിയാണ്. പേടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം പരവൂർ പൂതക്കുളത്താണ്. ഇവിടെ ജയലക്ഷ്മി എന്ന 8 വയസ്സുള്ള ഒരു പിഞ്ചുകുഞ്ഞിനെ ഏകദേശം 18 അടിയോളം അടിച്ചു. ഒരു കണ്ണിൽ ചോരയില്ലാത്ത ഒരു ടീച്ചർ. ടീച്ചർ എന്ന് പറയണോ? എങ്ങനെയാണ് പറയണത്? മോളെയാണ് അടിച്ചല്ലേ. എന്തായാലും സംഭവം എന്നാ എന്നെ അകത്തുകൊണ്ട് പോയടിക്കും. ക്വസ്റ്റ്യൻ തെറ്റുമ്പോഴാ. ആരാണ് ചെയ്തത്? ടീച്ചർ. ടീച്ചറിന്റെ പേരെന്താണ്? ലക്ഷ്മി. ലക്ഷ്മി എന്നാണ്. മോളെ പേര് എനിക്ക് തന്നെ. മോളെ പേര് ലക്ഷ്മി. ജയലക്ഷ്മി. മോളെ പേര് ജയലക്ഷ്മി. ടീച്ചറിന്റെ പേര് ലക്ഷ്മി. ലക്ഷ്മി. എങ്ങനെയാണ് വീട്ടിലറിഞ്ഞത്? വീട്ടിലറിഞ്ഞത് ഞാൻ പറഞ്ഞ് പോണ്ടെന്ന് അമ്മടുത്ത് പറഞ്ഞ് ഞായറാഴ്ച. അപ്പം പറഞ്ഞ് എന്ത് പറ്റിയെന്ന് പറഞ്ഞ അമ്മ. ഞാൻ പറഞ്ഞ് അടി ഉണ്ടെന്ന് പറഞ്ഞ്. പിന്നെ അമ്മ കാലി പിടിച്ച് നോക്കി. പിടിച്ചപ്പോൾ ഒരുപാട് അടി കിടക്കുന്ന കണ്ട്. പിന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് ഇങ്ങോട്ട് പോയി അച്ഛൻ ചോദിച്ച്. എവിടേക്കാണോ പരാതി കൊടുത്തത്? പോലീസിലേക്ക്. ആ പോലീസ് പരാതി കൊടുത്തു. പിന്നെ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തു. ചൈൽഡ് ലൈനിൽ എന്നിട്ട് അവരൊന്നും വിളിച്ചൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് വരാനാ പറഞ്ഞ ചൈൽഡ് ലൈൻ. മോള് അങ്ങോട്ട് ചെല്ലായി അല്ലേ? പോലീസിലും അങ്ങനെ തന്നെ പറഞ്ഞു. പോലീസുകാരും ചൈൽഡ് ലൈൻകാരും ഒക്കെ മോളത്ത് അങ്ങോട്ട് പരാതി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അല്ലേ? എന്താണ് മോള് പറയുന്നത്? മോള് പറയുന്ന സത്യം തന്നെയാണ്. ഞങ്ങൾ ഇത് ആദ്യമേ ഒരു അടിയിൽ ഒരു പാട് കണ്ട്. അങ്ങനെ അവൾ അമ്മയാണ് ഈ കുട്ടി ആദ്യമേ പഠിക്കാൻ പോകുന്നില്ല എന്ന് ഇവിടെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞ് കൊച്ചു പഠിക്കാൻ പോകുന്നില്ല എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവളെ പരിശോധിച്ചപ്പോൾ ഒരടി കണ്ട്. അത് എന്നെ കാണിച്ച്. അങ്ങനെ ഞാൻ വിളിച്ച് മോളെ ഇത് ആരടിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അടിച്ച് പൊട്ടിച്ച് വെച്ചൊക്കെയാണ്. അപ്പോൾ വേറെ അടിയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രോക്ക് വെക്ക് കഴിഞ്ഞപ്പം ഈ തുടയ്ക്ക് താഴെ അടിച്ച് പൊട്ടിച്ച് വെച്ചൊക്കെയാണ്. ഞങ്ങൾക്ക് എണ്ണാൻ കഴിഞ്ഞ 18 അടിയോളം. അതിന് മുമ്പൊക്കെ അടിച്ചതൊക്കെ പാട് മാഞ്ഞു തുടങ്ങി. അത് അതുപോലെ തന്നെയാണ്. അത് ആദ്യത്തെ ദിവസം ഇതുപോലെ കണ്ട് ഞാൻ പോയി അവിടെ പരാതി പറഞ്ഞു. എന്തിനാണ് എൻ്റെ മോളെ കൊച്ചല്ല അതിനെ അടിച്ച എന്തിനെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പഠിക്കാത്ത കൊണ്ടാണ് മാമാന്ന്. ഞാൻ ചോദിച്ചു പഠിക്കാത്ത കൊച്ചുങ്ങൾ എങ്ങനെയാണ് അടിക്കുന്നത്? മാനസിക പ്രശ്നമുള്ളതായിട്ട് അതൊന്നും അറിയില്ല. അപ്പം പഠിക്കാത്തതുകൊണ്ടാണ് മാമ അടിച്ചത്. ഞാൻ ചോദിച്ചു പഠിക്കാത്ത കൊച്ചുങ്ങൾ എങ്ങനെയാണ് നീ അടിക്കുന്നത്? ഇത് പിന്നെ നീയും പഠിക്കാൻ പോകുന്നല്ലേ, നിന്നെ ഇതുപോലെ അടിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴും വേണ്ടിയില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു ഇനി കൊച്ചുങ്ങളെ നീ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മൂത്ത മോൾ അവിടെയൊന്ന് പഠിക്കായിരുന്നു. അവളെ വിളിച്ചിട്ട് ഞാനിഞ്ഞ് പോന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ 2 ദിവസം കഴിഞ്ഞാണ് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. 2 ദിവസം കഴിഞ്ഞപ്പോൾ കാലൊക്കെ കറുത്ത് കല്ലിച്ച്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടറാണ് കേസാക്കിയത്. ഡോക്ടർ പറഞ്ഞു ഇത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കേസാക്കണം. നെടുങ്ങോലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അങ്ങനെ ഡോക്ടർ തന്നെ എല്ലായിടത്തും ചൈൽഡ് ലൈനിലും ഒക്കെ വിളിച്ച് പറഞ്ഞ്. എത്ര ദിവസമായി ഇപ്പോൾ ഈ പരാതി നിങ്ങൾ പോലീസിലും ചൈൽഡ് ലൈനിലും കൊടുത്തിട്ട്? കൊടുത്തിട്ട് ഏകദേശം ഇന്നോളം 20 ദിവസം കഴിഞ്ഞു. 20 ദിവസം കഴിഞ്ഞു. യാതൊരു നടപടിയും ഇല്ല. ഒറ്റ നടപടിയും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നടപടി? അവിടെ വിളിച്ച് ചോദിക്കുമ്പോഴെല്ലാം പറയുന്നത് അത് പിന്നെ അതിൻ്റെ നടപടി ഉണ്ടാവും എന്ന് പറയുന്നല്ലാതെ നടപടി ഉണ്ടാകും. ഏതാണ് പോലീസ് സ്റ്റേഷൻ? പോലീസ് സ്റ്റേഷൻ പരവൂർ പോലീസ് സ്റ്റേഷൻ. പരവൂർ പോലീസ് സ്റ്റേഷൻ അല്ലേ? എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ? ഇതിനെപ്പറ്റി പറയാനുള്ള കൊച്ചിനെ റൂമിൽ കയറ്റിയൊക്കെയാണ് ഡ്രസ്സ് അഴിപ്പിച്ചൊക്കെയാണ് അടിക്കുന്നത്. അങ്ങനെ അടിക്കുമ്പോൾ തന്നെ അതും ഈ കൊച്ചു എൻ്റെ പെങ്ങളെ മൂത്ത പെങ്ങളെ കൊണ്ടു അടിപ്പിക്കും. കുട്ടിയുടെ ഡ്രസ്സ് മുഴുവൻ പൂർണ്ണമായിട്ട് അഴിച്ചിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് അടിക്കുന്നത് റൂമിൽ. കള്ളം പറയുന്നതാണോ അതോ അവർക്കെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? ഇല്ല, ഞങ്ങൾ കള്ളം പറയുന്നെങ്കിൽ കുട്ടി കള്ളം പറയില്ലല്ലോ. കുട്ടിയെ പോലീസ് ജോയിൻ ചെയ്തു. യൂണിഫോമിൽ വന്ന് കുട്ടിയെ പോലീസ് ജോയിൻ ചെയ്തു. അത് കണക്ക് ചൈൽഡ് വെൽഫെയറിൽ അവർ റൂമിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ചെയ്തു കുട്ടിയെ. നമ്മൾ പറഞ്ഞു ഉണ്ടാക്കിയാണെങ്കിൽ കുട്ടി ഒരിക്കലും കള്ളം പറയില്ലല്ലോ. മോൾക്ക് എന്താണ് ഈ വിഷയം? മോള് കണ്ടതാണോ? ഓ, ഇത് കണ്ടതാണ്. മോള് മോളുടെ അനിയത്തിയാണ് അല്ലേ? ആ, അനിയത്തിയാ. എന്താണ് മോൾക്ക് അതിൽ പറയാനുള്ളത്? ഓ, ഞാൻ അവിടെ വന്നാണ് പഠിക്കുന്നത്. ആ ചേച്ചി ലാസ്റ്റ് എല്ലാം അടിച്ചു തീർന്ന ശേഷം നല്ല രസം ഉണ്ടെന്നൊക്കെ പറയുമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമല്ലേ നടന്നത്. നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. നമ്മൾ പഠിക്കാൻ വിടുന്നതും സ്വാഭാവികം, അടിക്കുന്നത് സ്വാഭാവികം. അടിക്കാറൊക്കെ ഉണ്ട്, അടിച്ചാലൊക്കെ അല്ല ചില കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നതിന്റെ ഒരു ഷോക്കിലാണ് ഞാനും. വിസ്മയ മാധ്യമം ഈ ഒരു വിഷയം
കരിം ഏകദേശം 20 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 8 വയസ്സുള്ള ഒരു പിഞ്ച് കുഞ്ഞിനെ ഏകദേശം 18 അടിയോളം അടിച്ച ഇങ്ങനെ കൊല്ലുവാൻ വേണ്ടിയാണോ ഇങ്ങനെ ഉപദ്രവിച്ചതെന്നറിയില്ല. അല്ല എങ്കിൽ അങ്ങനെ ഉപദ്രവിച്ചവർക്ക് എന്നാണ് വിസ്മയെന്ന മാധ്യമം പറയുന്നത്. മാനസിക പ്രശ്നം കാണും. കാര്യം ഈ കുട്ടിയുടെ ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ഏകദേശം 18 അടിയോളം അല്ലേ ഇപ്പോൾ വാദി പ്രതിയാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വിസ്മയെന്ന മാധ്യമത്തിന് മുന്നിൽ പറയുന്നത്, ഈ പിതാവ് തൻ്റെ മകളെ ഇങ്ങനെ നിഷ്കരണം തല്ലിച്ചതച്ചു എന്ന് പറഞ്ഞ ചൈൽഡ് ലൈനിലും പരവൂർ പോലീസിലും പരാതി നൽകി. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ പിതാവാണ് ഈ മകളെ ഇങ്ങനെ തല്ലിച്ചതച്ചത് എന്ന് അവർ പറയുന്നു. ഈ പിതാവിനെ കള്ളക്കേസിൽ എടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ പെടുത്തിയാൽ ആർക്കാണ് അതിൽ താല്പര്യമെന്നറിയില്ല. പണവും രാഷ്ട്രീയ ബന്ധവും ഉണ്ടെങ്കിൽ ഇങ്ങനെ ആർക്കും എന്തും എവിടെയും ചെയ്യാമെന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് കൊല്ലം ജില്ലയിലെ പരവൂർ പൂതക്കുളത്താണ്. എത്രാം വാർഡാണത്? 8ാം വാർഡാണ് അല്ലേ. ജനപ്രതിനിധികളൊക്കെ വന്നിരുന്നു. വന്നിട്ട് അവര് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ അവർ ഈ വഴി വേണമെങ്കിലും ചെയ്യാൻ ഒത്തുതീർപ്പാക്കണം. ആദ്യമേ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചു. അപ്പൊ അതിന് നമ്മൾ പറഞ്ഞ് അതില് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈ മകളെ ഇങ്ങനെ തല്ലിച്ചതച്ചിട്ട ഒരു പിതാവിനോട് പറഞ്ഞതാണ്. ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ എന്ന് വേണം പറയാൻ, പ്രസ്ഥാനങ്ങൾ എന്നല്ല പ്രവർത്തിക്കുന്ന ചില താല്പര്യമുള്ളവർ, അവർ പറഞ്ഞത് ഈ മകളെ തല്ലിച്ചതച്ചതിന് എന്ത് വേണമെങ്കിലും പകരം തരാം. എന്നാൽ 10,500 അല്ലെങ്കിൽ 5,000 സാമ്പത്തിക അതൊന്നും അല്ല, ഒത്തീർപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചു. സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു പരവൂർ പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വരത്തില്ല. അപ്പം ചൈൽഡ് ലൈനിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിരുന്നു, ഞങ്ങൾ അവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടുത്തെ ഒരു പാർട്ടി പ്രവർത്തകൻ ചോദിച്ചു, ആ അവിടെ വരെയൊക്കെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു, നമുക്ക് ഇവിടെ വെച്ചങ്ങ് ഒത്തീർപ്പാക്കാൻ. അത് ഇവിടെ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഒരാളാണ്. പേര് പറയാൻ മടിയാണ്? പേര് പറയുന്നില്ല. മടിയെന്നല്ല, പേടിയാണ്. പേടിയാണ്, അതുതന്നെയാണ്. പേര് പറയാൻ പേടിയാണ്. ഒരു പിതാവിൻ്റെ സങ്കടമാണത്. തൻ്റെ മകളെ തല്ലിച്ചതച്ച അതിൽ ഇടപെട്ടുകൊണ്ട് ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകണമെന്ന് പറഞ്ഞ ആ പാർട്ടി പ്രവർത്തകൻ്റെ പേര് പോലും പറയുവാൻ ഈ പിതാവിന് പേടിയാണ്. കാരണം രണ്ട് മക്കളും ഭാര്യയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം. ആ മക്കളെ പഠിപ്പിച്ച്, ആ മക്കളെ വളർത്തി, ആ മക്കൾക്ക് നല്ല ജോലി വാങ്ങിക്കൊടുത്ത്, അങ്ങനെ വിവാഹം കഴിച്ചയിപ്പിച്ച് അവരും കുടുംബമായി കാണുവാൻ വേണ്ടി അതിനുവേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ഒരു കുടുംബം ആ കുടുംബത്തിൻ്റെ ഒരു പിതാവാണ്. ആ പിതാവിനെപ്പോലും ഇപ്പോൾ പ്രതിയാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഈ ഒരു വിവരം വിസ്മയ എന്ന മാധ്യമം അറിഞ്ഞപ്പോൾ ആ നിമിഷം ഓടിയെത്തിയതാണ്. ഞങ്ങളെന്ന മാധ്യമം ഉള്ളപ്പോൾ അങ്ങനെ ആരെയും ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് കുറ്റക്കാരനാക്കുവാൻ വിസ്മയെന്ന മാധ്യമം കൂട്ടി നിൽക്കില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. ഇവിടെ ഈ പിഞ്ചു കുഞ്ഞിനെ തല്ലിച്ചതച്ചതിന് ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടിക്കാർ ഇടപെട്ടുകൊണ്ട് അതിന് വിലയിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ പിതാവിനെ പ്രതിയാക്കിക്കൊണ്ട് ഈ പിതാവാണ് ഇതെല്ലാം ചെയ്തതെന്ന് അങ്ങനെ സ്ഥാപിച്ചെടുക്കുവാൻ ചിലർ ശ്രമിക്കുന്നു എന്നാണ്. വിസ്മയ എന്ന മാധ്യമം ഇവിടെ ഈ വാർത്ത പൂർണ്ണമാക്കുകയല്ല. ഇനി അങ്ങനെ ഈ കുട്ടിയെ തല്ലിച്ചതച്ച ഒരു അധ്യാപിക എന്നാണ് ആ വാക്കിനൊരർത്ഥമുണ്ട്, ആ അധ്യാപികയുടെ വീട്ടിലേക്കും വിസ്മയ എന്ന മാധ്യമം പോകും. അവർക്കെന്താണ് പറയാനുള്ളതെന്ന്, ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് വിസ്മയ എന്ന മാധ്യമം നമ്മളുടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കും. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മയ ന്യൂസ്.